കേരളാഷിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതങ്ങനെ അവസാന ലാപ്പിൽ എത്തി നിൽക്കുകയാണ്. എന്തായാലും ഇതോടുകൂടി പ്രചാരണം ശക്തമാക്കിയിരിക്കുകയാണ് ഓരോ മുന്നണികളും. എന്തായാലും പി സരണായുള്ള മുഖ്യമന്ത്രിയുടെ പ്രചാരണം ഇന്നും തുടരും. ബി ജെ പി വിട്ട് കോൺഗ്രസിലെത്തിയിട്ടുള്ള സന്ദീപ് വാര്യർ ഇന്ന് പാണക്കാട് എത്തും. കൂടുതൽ പേർ പാർട്ടി വിടുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ പ്രചാരണം ശക്തമാക്കുകയാണ് ബി ജെ പിയും. എന്തായാലും വാർത്ത വിശദാംശങ്ങൾ നൽകാൻ മേഘ്ന മുരളി ചേരുന്നുണ്ട്. മേഘ്ന, ഗുഡ് മോർണിംഗ്. എന്തായാലും പാലക്കാട് ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ വിധിയെഴുത്തിന്. എന്തായാലും പ്രചാരണം ശക്തമാക്കിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി അടക്കം ഇവിടെ എത്തുന്നുണ്ട്. ഏറ്റവും സുപ്രധാനം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ സന്ദീപ് വാര്യരുടെ ആ ഒരു കൂടുമാറ്റം തന്നെയാണ്. എങ്ങനെയായിരിക്കും ഇനി പ്രചാരണം ശക്തമാക്കുന്നത് ബി ജെ പി അടക്കം? മോർണിംഗ് ഭദ്ര, ഇന്നും പാലക്കാട് സംഭവ ബഹുലമായിരിക്കും, അല്ലെങ്കിൽ ഈ സന്ദീപ് വാര്യരുടെ രാഷ്ട്രീയ കൂടുമാറ്റവുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങളും അല്ലെങ്കിൽ കൂടുതൽ നീക്കങ്ങളും ഇന്നും പാലക്കാട് ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ ഈ രാവിലെ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ 27-28 ദിവസങ്ങളായി ഇലക്ഷൻ പ്രഖ്യാപിച്ച്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഈ പ്രചരണ കാലഘട്ടങ്ങളിലൊക്കെ പാലക്കാട് നമ്മൾ ഏറ്റവും കൂടുതൽ മാധ്യമശ്രദ്ധയടക്കം അല്ലെങ്കിൽ വലിയ വിഷയങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു പ്രചരണ കാലഘട്ടമാണ് പാലക്കാടിലൂടെ കടന്നു പോകുന്നത്. അതിൽ പ്രധാനമായി ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥി നിർണയം മുതൽ ഉണ്ടായിട്ടുള്ളത് കോൺഗ്രസിലാണെങ്കിലും ബി ജെ പിയിലാണെങ്കിലും അത് പി സരന്റെ കാര്യത്തിലാണെങ്കിലും ഈ സ്ഥാനാർത്ഥി നിർണയം മുതൽ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ അത് ഇന്നലെ വരെ ഉണ്ടാകുന്നു. ഇന്നും അതിൻ്റെ തുടർച്ചയുണ്ടാകും. അത് ഈ സന്ദീപ് വാര്യർ അടക്കം പ്രതികരിക്കുന്നത് ഇതിൽ കൂടുതൽ ആൾക്കാർ കോൺഗ്രസിലേക്ക് വരും അല്ലെങ്കിൽ ബി ജെ പി പാളയത്തിൽ നിന്ന് കോൺഗ്രസിലേക്കുള്ള ഒഴുക്കുണ്ടാകുമെന്നുള്ളതാണ് ഇന്നലെ അടക്കം. അത് നേരിട്ട് പറയുന്നില്ലെങ്കിലും പല രീതിയിൽ സന്ദീപ് വാര്യർ പറഞ്ഞൊപ്പിക്കാൻ നോക്കുന്നത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളും ഇനി ഏതെങ്കിലും തരത്തിൽ ബി ജെ പിയിൽ നിന്ന് സന്ദീപ് വാര്യർ പറയുന്നത് പോലെയുള്ള ഒരു ഒഴുക്ക് കോൺഗ്രസിലേക്ക് ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഏത് തരത്തിലാണ് സന്ദീപ് വാര്യരുടെ ഒരു കൂടുമാറ്റം അല്ലെങ്കിൽ കൂടുമാറ്റം ബി ജെ പിയെ ബാധിക്കാൻ പോകുന്നത്, ബി ജെ പിയിലെ ആഭ്യന്തര സംഘർഷങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ തുടർ ചലനങ്ങൾ ഇന്ന് പാലക്കാട് ബി ജെ പിയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുപോലെ തന്നെ ഈ ഒരു സന്ദീപ് വാര്യർ പോയൊരു സാഹചര്യത്തിൽ ബി ജെ പി അത് കുറച്ചുകൂടി ശക്തമാക്കാൻ, അല്ലെങ്കിൽ അവർക്കൊരു അവരുടെ ഒരു അഭിമാന പ്രശ്നമായി ഈ സി കൃഷ്ണകുമാറിൻ്റെ വിജയം മാറും, അല്ലെങ്കിൽ അത്തരത്തിൽ ആർ എസ് എസ് അടക്കമുള്ള നേതൃത്വങ്ങൾ ഈ ഒരു സി കൃഷ്ണകുമാറിൻ്റെ വിജയത്തിന് വേണ്ടി ഇന്ന് പ്രചരണത്തിന് ഇറങ്ങുമെന്നുള്ളതാണ് മാം മനസ്സിലാക്കുന്നത്. ആർ എസ് എസ് കാര്യവാഹക അടക്കം പരസ്യ പ്രചരണത്തിന് വേണ്ടി രംഗത്തിറങ്ങുന്ന ഒരു ശക്തമായി താഴെത്തട്ടിൽ ഒരു പ്രചരണം നടത്തുക എന്നുള്ളതാണ് നേരത്തെ തന്നെ സി കൃഷ്ണകുമാർ മുന്നോട്ട് വച്ചിരുന്ന ഒരു ഒരു തന്ത്രം എന്ന് പറയുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ അപ്പുറത്തേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൊട്ടിഘോഷങ്ങൾക്കപ്പുറത്തേക്ക് താഴെത്തട്ടിൽ ഒരു ശാന്തമായി പ്രചരണം നടത്തുക എന്നൊരു സ്ട്രാറ്റജി ആയിരുന്നു ബി ജെ പി നേരത്തെ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ തുടർച്ച ഇന്നും ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ കോൺഗ്രസിന് ഈ ഒരു സമയം എന്ന് പറയുന്നത് അത് സന്ദീപ് വാര്യരുടെ ഒരു കടന്നുവരവ് അത് വലിയ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിനെ നല്ല രീതിയിൽ ബാധിക്കും, അല്ലെങ്കിൽ നല്ല രീതിയിൽ അത് ജനങ്ങളെ ഏറ്റെടുക്കുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് അത് കോൺഗ്രസുമുള്ളത്. അത് രാഹുൽ മങ്കൂട്ടത്തിൻ്റെ വിജയത്തിന് ഉതകുന്ന രീതിയിൽ, അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് ആളുകൾ വരുന്നു എന്നുള്ളൊരു പ്രതീതി വരുത്താൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അത് അത്തരത്തിൽ തന്നെ നീക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസും കരുതുന്നത്. ഇന്നലെ അടക്കം കോൺഗ്രസിൻ്റെ വിവിധ പരിപാടികളുണ്ടായിരുന്നു. ആ പരിപാടികളടക്കം സന്ദീപ് വാര്യർ സംസാരിക്കുന്നത് അല്ലെങ്കിൽ സന്ദീപ് വാര്യർ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത് കോൺഗ്രസിനെ നല്ല, അതായത് കോൺഗ്രസ് വലിയ തരത്തിൽ മുന്നേറുന്നു, അല്ലെങ്കിൽ രാഹുൽ മങ്കൂട്ടത്തിൻ്റെ ഗുണങ്ങൾ പറഞ്ഞുകൊണ്ട് അത് ബി ജെ പി കെ സുരേന്ദ്രനെ അടക്കം പരിഹസിച്ചുകൊണ്ട് സന്ദീപ് വാര്യർ സംസാരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് അത്തരത്തിൽ കോൺഗ്രസ് ഈ ഒരു അനുകൂല സാഹചര്യത്തെ എത്രത്തോളം വോട്ടാക്കി മാറ്റാൻ പറ്റുമെന്നുള്ള കാര്യം തന്നെയാണ് പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത്. അതുപോലെ തന്നെ പി സരിനും ശക്തമായ ഒരു പോരാട്ടം നടത്തുന്നു. മുഖ്യമന്ത്രി അടക്കം ഇന്നും ജില്ലയിലുണ്ട്. ഇന്നലെ മുഖ്യമന്ത്രി സംസാരിക്കുന്ന അതേ സമയത്തായിരുന്നു മറ്റപ്പുറത്ത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ ഇത്തരത്തിൽ സന്ദീപ് വാര്യർ എത്തുകയും ബി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റും ചേർന്ന് ഈ ഒരു സന്ദീപ് വാര്യരെ സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നൊരു ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ പാലക്കാട് ജില്ലയിൽ ഇത്തരത്തിൽ ഇടതുപക്ഷമാണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും ഒരു ക്യാമ്പ് ചെയ്ത് അവരുടെ എല്ലാ നേതാക്കളും പാലക്കാടേക്ക് എത്തി ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്നൊരു സാഹചര്യമുണ്ട്. നാളെ കൊട്ടിക്കലാശമാണ്. അതിനുശേഷം ഒരു ദിവസം നിശബ്ദ പ്രചരണം, അതിനുശേഷം 23-ാം തീയതി തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നു. ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രം. ഇനി ഈ കുറഞ്ഞ ദിവസങ്ങളിൽ എന്തൊക്കെ ട്വിസ്റ്റുകളാണ് പാലക്കാട് ജില്ലയിൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും ഉറ്റുനോക്കുന്ന, അല്ലെങ്കിൽ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് ഈ സരിൻ്റെ കൂറുമാറ്റത്തിൽ അത് ഇടതുപക്ഷത്തിന് അനുകൂലമാകുന്നു, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനൊപ്പം ചിന്തിക്കുന്നു എന്നുള്ളൊരു ഒരു പ്രതീതി വരുത്തുന്നു. അതിനുശേഷം സന്ദീപ് വാര്യരുടെ ഒരു കോൺഗ്രസ്
കോൺഗ്രസിലേക്കുള്ള വരവുണ്ടാകുന്നു. അങ്ങനെ പലതരത്തിലും പിന്നീട് ട്രോളി ബാഗ് വിവാദമുണ്ടാകുന്നു. ഈ സി കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അത് കെ മുരളീധരനെ അടക്കം ഉദ്ധരിച്ചുകൊണ്ട് ഡി സി സിയുടെ ഒരു കത്തൊക്കെ പുറത്താകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ പലതരത്തിൽ ഈ ശ്രീധരനുമായി ബന്ധപ്പെട്ട് ഈ സി കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിഷയങ്ങൾ സന്ദീപ് ആചാര്യ നേരത്തെ അതൃപ്തി അറിയിച്ച വിഷയങ്ങൾ, അങ്ങനെ പിന്നീട് പി സരിൻ കോൺഗ്രസിൽ നിന്ന് എൽ ഡി എഫിലേക്ക് പോയ വിഷയങ്ങൾ, അങ്ങനെ കെട്ടിയിറക്കപ്പെട്ട ഒരു സ്ഥാനാർത്ഥി അവിടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാവുന്നു എന്നുള്ള ആരോപണങ്ങൾ, അങ്ങനെ പലവിധമായിട്ടുള്ള വിഷയങ്ങൾ പാലക്കാട് ഉണ്ടായിട്ടുണ്ട്. കൂടാതെ പാലക്കാടിന്റെ ഒരു ചരിത്രം വെച്ച് നോക്കുകയാണെങ്കിലും അവിടെ ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ്. ഇതിൽ സി കൃഷ്ണകുമാർ കഴിഞ്ഞ തവണ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വളരെ ചെറിയ വോട്ട് വ്യത്യാസത്തിലാണ് അവിടെ രണ്ടാം സ്ഥാനത്തേക്ക് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ എല്ലാ മുന്നണികളും കളം പിടിക്കാൻ ശ്രമിക്കുന്നു. എല്ലാ മുന്നണികൾക്കും അഭിമാന പോരാട്ടമാകുന്നു. മുമ്പെങ്കും പാലക്കാട് കാണാത്ത രീതിയിൽ അത്രയേറെ, അത് രാഷ്ട്രീയമാണോ എന്ന് ചോദിച്ചാൽ അതിനേക്കാളും അപ്പുറത്തേക്ക് ഒരു മുന്നണികൾ തമ്മിലുള്ള ഒരു വാശി പോരാട്ടമായി, അല്ലെങ്കിൽ പല വിഷയങ്ങളിലും വാശി തീർക്കുന്ന രീതിയിലേക്കുള്ള ഒരു മത്സര ചൂടുണ്ട്. അങ്ങനെ ഈ രഥോത്സവവുമായി ബന്ധപ്പെട്ടാണ് തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ അത്തരത്തിൽ ഈ ഒരു പാലക്കാടെ കൽപ്പാത്തിയിലടക്കമുള്ള ജനങ്ങളെ എങ്ങനെ തങ്ങളുടെ ഭാഗത്താക്കാൻ പറ്റുമെന്നുള്ള കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനമായും മുന്നണികൾ ലക്ഷ്യം വയ്ക്കുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളിൽ വലിയ വിഷയങ്ങൾ ഉണ്ടാവുകയും അത്തരത്തിൽ വാദപ്രതിവാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും ഉണ്ടാകുമ്പോഴും അവിടെ എങ്ങനെയാണ് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത്, പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ വിലയിരുത്തൽ ഉണ്ടാകുമ്പോൾ അവിടെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അവിടെ മണ്ഡലത്തിൻ്റെ വികസനങ്ങൾ, കഴിഞ്ഞ തവണ ഈ എം എൽ എ ആയിട്ടുള്ള ഷാഫി പറമ്പിൽ നടത്തിയിട്ടുള്ള വികസനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ചയായിട്ടുണ്ടോ, അല്ലെങ്കിൽ പൊതു ശ്രദ്ധയിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനേക്കാളും അപ്പുറത്തേക്ക് അവിടെ ചർച്ചയായിട്ടുള്ളത് ഇങ്ങനെയുള്ള സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും മുന്നണികൾ തമ്മിലുള്ള പോരും ഒക്കെയാണ് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതുകൊണ്ട് തന്നെ ഈ നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത്, അത് എങ്ങനെയായിരിക്കും, ഏതിനെ ആശ്രയിച്ചായിരിക്കും എന്നുള്ളത്, അത് സ്ഥാനാർത്ഥികളെ അടക്കം വെച്ച് വോട്ട് ചെയ്യുന്ന മണ്ഡലമാണ്. കൂടാതെ ബി ജെ പിക്ക് വലിയ തരത്തിൽ വോട്ട് ബാങ്കുള്ള മണ്ഡലമാണ്. കഴിഞ്ഞ തവണ ഇഞ്ചോടിഞ്ച മത്സരം, അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷഫി പറമ്പിൽ ചെറിയൊരു വോട്ട് വ്യത്യാസത്തിൽ ജയിക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ എത്തരത്തിലായിരിക്കും മണ്ഡലത്തിലെ ഒരു നീക്കം എന്നുള്ളത്, അല്ലെങ്കിൽ മണ്ഡലത്തിലെ ജനങ്ങൾ ചിന്തിക്കുക എന്ന് തന്നെയാണ് നമുക്ക് നോക്കിക്കാണേണ്ടതുള്ളത്. അതുപോലെ തന്നെ സന്ദീപ് വാര്യർ ഇന്ന് നമുക്കറിയാം, മേഘന സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ തന്നെ പാലക്കാട് വലിയ മത്സരങ്ങളൊക്കെ ഉള്ള ഒരു മണ്ഡലം തന്നെയാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇത്തവണ അത് കൂടുതൽ കടുക്കും എന്നതിൽ ഒരു സംശയവും വേണ്ട. കാരണം അതിൻ്റെ ഒരു ബാക്കിപത്രം, അതായത് ഈ ഷാഫി പറമ്പിൽ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി കൊണ്ടുവന്നത് രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു. അത് തന്നെ ഒരു വിവാദമായി മാറുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. രാഹുലിനെ കൊണ്ടുവന്നത് മനഃപൂർവ്വം അവിടെ സ്ഥാനാർത്ഥിയാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സരിൻ പാർട്ടി വിടുന്നത്. അതിനുശേഷം പിന്നീട് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ പാർട്ടി വിടുന്ന ഒരു ട്രെൻഡ് അത് പാലക്കാട് ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആദ്യം വരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് പകരം, ക്ഷമിക്കണം, ഈ പി സരൺ ആദ്യം വരുന്നു, അതിനുശേഷം ഇപ്പോഴത്തെ സന്ദീപ് വാര്യർ വരുന്നു. അതിനിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചില ഈ ഏരിയ കമ്മിറ്റി അംഗങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് പാലക്കാടെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ഇതൊരു ട്രെൻഡായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ സന്ദീപ് വാര്യർ എന്ന് പറയുന്നത് ഒരു പക്ഷേ ബി ജെ പിയുടെ ഒരു കാലത്തെ മുഖമായിരുന്നു, അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾക്കൊക്കെ ഒരു വില കൊടുത്തിരുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം അവഗണിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വരുന്നു. ബി ജെ പി വർഗീയത പരത്തുന്നു എന്ന തരത്തിൽ അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. ഇത്തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ ഒരു കൂട്ടം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വരുമ്പോഴാണ് പാർട്ടിയിൽ നിന്നും നടപടി ഉണ്ടാകുന്നതും അദ്ദേഹത്തിന് നീരസം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പുറത്തു വരുന്നതും. എന്തായാലും ഇത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ഒരു തിരിച്ചടിയായി എന്ന് പുറത്തു നിൽക്കുന്നവർ പറയുന്നുണ്ടെങ്കിലും കെ സുരേന്ദ്രൻ അടക്കം പറയുന്നു അതുകൊണ്ട് ബി ജെ പിയിൽ ഒരു ചലനവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് സുരേന്ദ്രനും പറയുന്നു. എങ്ങനെയായിരിക്കും ഒരു പ്രതിരോധം ഇനി ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പോകുന്നത്? ഒരു പക്ഷേ ബി ജെ പിക്ക്, അതായത് കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി, അത്രമാത്രം വേരുറപ്പുള്ള, അല്ലെങ്കിൽ പൾസറിഞ്ഞ, പാലക്കാടൻ ജനതയുടെ പൾസറിഞ്ഞ ഒരു സ്ഥാനാർത്ഥി കൂടിയാണ്, അദ്ദേഹത്തിനെ ഇത് ബാധിക്കാനുള്ള സാധ്യതകളുണ്ടോ? എങ്ങനെയാണ് ഇതൊരു പ്രതിരോധം തീർക്കാൻ പോകുന്നത് ബി ജെ പി?
തീർച്ചയായും ഭദ്ര സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഈ ഉത്തരേന്ത്യയിലൊക്കെ കാണുന്ന രീതിയിൽ ഒരു രാഷ്ട്രീയ കൂടുമാറ്റം അല്ലെങ്കിൽ ഇന്ന് ഒരു മുന്നണിയിൽ ഉണ്ടാവുകയും പിന്നീട് മുന്നണി മാറുകയും ചെയ്യുന്ന ഒരു ട്രെൻഡ് അത് നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പരിചയം മാത്രമേ ഉള്ളൂ. പക്ഷേ അവിടെ നിന്ന് ഈ ആ ഒരു ട്രെൻഡ് പാലക്കാടേക്കും എത്തുന്നു, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത പ്രദേശങ്ങളിലേക്കും ഇത്തരത്തിൽ വലിയ തരത്തിൽ മുന്നണി മാറുകയും അത് വലിയ മുൻനിരയിൽ നിൽക്കുന്ന നേതാക്കൾ കൂടാതെ ഈ കോൺഗ്രസിൻ്റെ അടക്കമുള്ള മണ്ഡലം ഭാരവാഹികൾ അടക്കമുള്ള ആളുകൾ ഇത്തരത്തിൽ കൂടുമാറ്റം നടത്തുന്ന അല്ലെങ്കിൽ ഈ ഒരു മുന്നണിയിലെ പാർട്ടിയിലെയും ഒക്കെ പ്രശ്നത്തിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറുകണ്ഠം ചാടുന്ന ഒരു ട്രെൻഡ് അത് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പ്രത്യേകമായും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്, അത് രാഷ്ട്രീയം ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും വലിയ തരത്തിൽ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിലും ഒരു സംശയവുമില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ബി ജെ പിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അത് സന്ദീപ് വാര്യരുടെ ഒരു കൊഴിഞ്ഞു പോക്കുക, സന്ദീപ് വാര്യർ കൊഴിഞ്ഞു പോയത് അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് എത്തിയത് അത് ഒരു ബാധിക്കുന്ന പ്രശ്നമേ അല്ല എന്നുള്ളതാണ് ഇന്നലെ അടക്കം കെ സുരേന്ദ്രൻ അടക്കം പ്രതികരിക്കുന്നത്. അതിൽ കെ സുരേന്ദ്രൻ പരിഹസിക്കുന്നത് കോൺഗ്രസിൽ സന്ദീപ് വാര്യർക്ക് നല്ല കസേര, വലിയ കസേര കിട്ടട്ടെ എന്നുള്ളതാണ്. അങ്ങനെ അത്തരത്തിൽ വലിയ തരത്തിൽ പരിഹസിച്ചുകൊണ്ട് അങ്ങനെ ഒരു ബാധിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് ബി ജെ പി അവിടെ വ്യക്തമാക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം ബി ജെ പിയെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്, കാരണം അവിടെ ഇഞ്ചോടിഞ്ചു മത്സരം നടക്കുന്നു. അത് എത്തരത്തിലാണെങ്കിലും അല്ലെങ്കിൽ ആര് മുന്നണി വിട്ടു പോയാലും ഈ ഒരു സമയത്ത് ആര് മുന്നണി വിട്ടു പോയാലും അത് ബാധിക്കുക തന്നെ ചെയ്യും, അല്ലെങ്കിൽ അത് പ്രതിരോധത്തിലാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ചെറിയ ഒരു കോൺഗ്രസ് അല്ലെങ്കിൽ ബി ജെ പി പ്രവർത്തകൻ തന്നെ മുന്നണി വിട്ടുപോയാലും അത് വാർത്തയാണെങ്കിലും അത് ജനങ്ങൾ എങ്ങനെ എടുക്കുന്നു, ജനങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ള കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കൂടാതെ അത് കോൺഗ്രസ് ഇപ്പോൾ നല്ല സമയം അല്ലെങ്കിൽ കെ പി സി സി പ്രസിഡന്റ് അടക്കം വി ഡി സതീശൻ അടക്കം അത് അവർക്കൊരു നേട്ടമായി. സന്ദീപ് വാര്യരെ, അതായത് ബി ജെ പിയുടെ ഒരു വക്താവാണ്, സ്പോക് പേഴ്സൺ ആണ് സന്ദീപ് വാര്യർ എന്ന് പറയുന്നത്. അങ്ങനെ സന്ദീപ് വാര്യരെ ഈ ഒരു കളത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചത്, പി സരിൻ കൊഴിഞ്ഞു പോയത് ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ അത് ഒന്ന് ആൾക്കാരുടെ ചർച്ചാ വിഷയമാക്കാൻ പറ്റുമെന്നുള്ള കാര്യം തന്നെയാണ് കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഈ ദ്രുതഗതിയിൽ കൽപ്പാത്തി രഥോത്സവം കഴിഞ്ഞൊരു സമയത്ത് ഈ ഉപതെരഞ്ഞെടുപ്പും കൊട്ടിക്കലാശവും ഒക്കെ നടക്കാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ ഇത്തരത്തിൽ പെട്ടെന്ന് സന്ദീപ് വാര്യരെ കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിക്കുന്നതോടെ അത് ദ്രുതഗതിയിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കോയമ്പത്തൂരിൽ മാധ്യമ ശ്രദ്ധയടക്കം ഇല്ലാതെ കോയമ്പത്തൂരിൽ വെച്ചായിരുന്നു സന്ദീപ് വാര്യരുമായി ചർച്ച ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ദ്രുതഗതിയിൽ തന്നെ കോൺഗ്രസ് പാളയത്തിൽ ഇപ്പോൾ തന്നെ എത്തിക്കുക, അതുവഴി ഒരു ജനങ്ങളുടെ ഈ ഒരു ബി ജെ പി പ്രതിരോധത്തിലാകുന്നു എന്നുള്ളൊരു പ്രതീതി വരുത്താൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത്. പക്ഷേ ഇതൊന്നും ബാധിച്ചിട്ടേ ഇല്ല എന്നുള്ളത്, നേരത്തെ തന്നെ സന്ദീപ് വാര്യർക്കെതിരെ നടപടി എടുക്കുമെന്നുള്ള സൂചനകളടക്കം ഉണ്ടായിരുന്നു. അതുകൊണ്ട് സന്ദീപ് വാര്യർക്ക് പോയത് ബാധിച്ചിട്ടേ ഇല്ല, തങ്ങളുടെ തങ്ങളുടെ പക്കൽ ഇതിനേക്കാളും വലിയ നേതാക്കൾ ഉണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ബി ജെ പി അടക്കമുള്ള കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ പറയുന്നത്. അതുപോലെ തന്നെ സി പി എമ്മും ഇതിനെ വലിയ തരത്തിൽ പ്രതിരോധിക്കുന്നുണ്ട്. അതായത് ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള ഡീൽ വ്യക്തമായി എന്നുള്ളതാണ്. ഇതുവഴി സി പി എമ്മും ഇ പി ജയരാജൻ അടക്കമുള്ള പി സരൻ അടക്കമുള്ള നേതാക്കൾ സ്ഥാനാർത്ഥി അടക്കമുള്ളവർ ഇതിനെ പ്രതിരോധിക്കുകയും ചെയ്യുന്നത്. എന്തായാലും എങ്ങനെയായിരിക്കും ഈ ഒരു പാലക്കാട് വിധി എഴുതാൻ പോകുന്നത് എന്നുള്ള കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്ക് ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ അല്ലെങ്കിൽ വിലയിരുത്താൻ പറ്റാത്ത രീതിയിലാണ് സാഹചര്യങ്ങൾ പോകുന്നത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മണ്ഡലത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ഈ കള്ളവോട്ട് ആരോപണമാണ്. അതായത് അതിൽ 5000-10000 കള്ളവോട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മണ്ഡലത്തിൽ ഉയർന്നു വരുന്ന ആരോപണം. അതിൽ സി പി എം ആരോപിക്കുന്നത്, അതിൽ സി പി എം ജില്ലാ സെക്രട്ടറി അടക്കം ആരോപിക്കുന്നത്, കോൺഗ്രസ് വലിയ തരത്തിൽ ഇരട്ട വോട്ട് ചേർത്തിട്ടുണ്ട്, വോട്ടർ പട്ടികയിൽ ഇരട്ട വോട്ട് ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ അന്തിമ വോട്ടർ പട്ടിക വന്ന സാഹചര്യത്തിൽ ഇനി തിരഞ്ഞെടുപ്പ് എടുക്കാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കുന്നു, അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും ഈ വോട്ടർ പട്ടികയുടെ കാര്യത്തിൽ എന്നുള്ളത്. കാരണം ചെറിയൊരു ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന ഒരു മണ്ഡലത്തിൽ ഇത്രയധികം കള്ളവോട്ട് ചേർത്തിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അതിനർത്ഥം തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. അട്ടിമറിക്കപ്പെട്ടു എന്ന് പറയുന്നതിനർത്ഥം, അതായത് അങ്ങനെ ഈ ആരോപണം ശരിവെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇത്രയധികം കള്ളവോട്ട് ചേർത്തിട്ടുണ്ട് എന്നുള്ള സി പി എം ആരോപണം മറ്റ് പല ആരോപണങ്ങളും ശരിവെക്കുകയാണെങ്കിൽ അവിടെ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടും. കാരണം ഇത്ര ചെറിയ വോട്ടുകളുടെ വ്യത്യാസത്തിൽ വിജയിക്കുന്ന ഒരു മണ്ഡലത്തിൽ അതിനേക്കാളും ഉപരിയായി കള്ളവോട്ടുകൾ ചേർത്തു അല്ലെങ്കിൽ ഇരട്ട വോട്ട് ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ് പല ഇടങ്ങളിൽ നിന്ന് വരുന്ന സി പി എം അടക്കമുള്ളവർ ആരോപിക്കുന്ന ആരോപണം എന്ന് പറയുന്നത്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഇരട്ട വോട്ടിൻ്റെ പേരിലും ആരോപണ പ്രത്യാരോപണങ്ങൾ നിലനിൽക്കുന്നു. അങ്ങനെ പലവിധമായിട്ടുള്ള വിഷയങ്ങളാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലുള്ളത്. ഇതൊക്കെ ജനങ്ങൾ എങ്ങനെയാണ് വിലയിരുത്താൻ പോകുന്നത് എന്നുള്ള കാര്യം ഏറ്റവും ശ്രദ്ധാ വിഷയമാണ്. കൂടാതെ അവിടെ നിന്ന് പ്രാദേശിക തലത്തിൽ നിന്ന് ജനങ്ങൾ പറയുന്നത് അവിടെ വികസന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മണ്ഡലത്തിൽ അടിസ്ഥാനപരമായി ആവശ്യമുള്ള വികസന പ്രവർത്തനങ്ങൾ അതൊന്നും കൂടുതൽ ചർച്ചയായിട്ടില്ല എന്നുള്ളൊരു പരാതി കൂടി അവിടുത്തെ പ്രാദേശികവാസികൾ പ്രാദേശികമായിട്ടുള്ള ആളുകൾ പറയുന്നു. കാരണം
കാരണം ഇവിടെ ചർച്ചയായിട്ടുള്ളത് മറ്റു പല വിഷയങ്ങളാണ്. മറ്റു പല വ്യക്തിപരമായിട്ടും മുന്നണിപരമായിട്ടുമുള്ള വിഷയങ്ങളും മുന്നണി മാറ്റവും കള്ളവോട്ടും ഇരട്ട വോട്ടും ട്രോളി വിവാദവും അടക്കമുള്ള കാര്യങ്ങളാണ് അവിടെ പ്രധാനമായും ചർച്ചയായിട്ടുള്ളത്. പക്ഷേ അവിടെ മണ്ഡലത്തിൻ്റെ വികസന കാര്യങ്ങളടക്കം എങ്ങനെ ചർച്ചയായിട്ടുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് ജനങ്ങൾ വിലയിരുത്താൻ പോകുന്നത്, ജനങ്ങൾ എങ്ങനെയാണ് മാർക്കിടാൻ പോകുന്നത് എന്നുള്ള കാര്യം തന്നെയാണ്. അത് തന്നെയാണ് ഈ വോട്ടെടുപ്പിലൂടെ നമ്മൾക്ക് അറിയാൻ പറ്റുക. കാരണം ഈ മാധ്യമങ്ങളിൽ മേഘ്ന, എന്തായാലും പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ ഇനി ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. മേഘ്ന സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളം പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. ട്രോളി ബാഗ് ചർച്ച ചെയ്യുന്നുണ്ട്, കള്ളപ്പണം ചർച്ച ചെയ്യുന്നുണ്ട്, ഈ കൂടുമാറ്റങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇനി അവസാനം ജനവിധി എഴുതുന്നത് അത് പാലക്കാടൻ ജനത തന്നെയാണ്. അതുകൊണ്ട് ജനങ്ങൾ തീരുമാനിക്കട്ടെ ഇനി ആരായിരിക്കും തങ്ങളുടെ എം എൽ എ ആയി വരേണ്ടത് ആരായിരിക്കും എന്നുള്ളത് തീരുമാനിക്കേണ്ടത് അത് പാലക്കാടൻ ജനത തന്നെയാണ്. എന്തായാലും സന്ദീപ് വാര്യരുടെ ഒരു കൂടുമാറ്റം അത് തീർച്ചയായും ബി ജെ പിയിൽ പ്രതിഫലനം ഉണ്ടാക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു ഘട്ടത്തിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പറയുന്നുണ്ട് ചലനം ഉണ്ടാകില്ല എങ്കിൽ പോലും എങ്ങനെയായിരിക്കും എന്നുള്ളത് തുടർ മണിക്കൂറുകളിൽ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും അദ്ദേഹം ഇന്ന് പാണക്കാട്ടേക്ക് പോകുന്നുണ്ട് എന്നുള്ളതും ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന മുന്നറിയിപ്പ്. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകൾക്കാണ്